പിടിക്കണേ. ഓക്കെ, ആ അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അൽസമാൻ ജിംനേഷ്യന്റെ അകത്ത് തന്നെയാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ജിമ്മും മറ്റുള്ള പിന്നെ ഇത് കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കരാട്ട. അതായത് ഇപ്പം നമ്മുടെ പിന്നെ ചാനൽ പിന്നെ എല്ലാ വാർത്താ മാധ്യമങ്ങളും എടുത്തു നോക്കിയാലും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഏത് സ്ഥലത്ത് നോക്കിയാലും നമ്മുടെ ചെറിയ കുട്ടികളടക്കം മുതിർന്നവരടക്കം എല്ലാവർക്കും വേണ്ടുന്ന ഒരിതാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഗൾഫ് പ്രവാസ ജീവിതത്തിനിടയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ അപൂർവമാണ് ഇങ്ങനത്തെ അവസരങ്ങൾ തന്നെ. അപ്പൊ ഈ അവസരത്തിലൊക്കെ പിന്നെ ഇവിടെ വന്നു കണ്ട് ഇങ്ങനെയുള്ള ഈ ജിംനേഷ്യം തന്നെ ഉണ്ട്, ഈ കരാട്ടയുടെ കോച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മുനീർ ഭായി ഈ ഫീൽഡിൽ കുറച്ച് നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ നാട്ടിലെവിടെ? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂര്? ആ, ഇവിടെ ഏകദേശം ഒരു 22 വർഷമായി. 22 വർഷമായി ഇവിടെ പിന്നെ ഗൾഫിലുണ്ട്, കരാട്ടയിലുണ്ട്, കരാട്ട പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഫെഡറേഷനിൽ റഫറിയാണ്, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു, കുഴപ്പമില്ല. അതിനിടയിൽ ഒരു സംശയമുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ഇവർക്ക് ഈ കുട്ടികൾക്കൊക്കെ കോച്ചിങ് കൊടുക്കുന്ന നിങ്ങളുടെ ലാംഗ്വേജ് അത് ഏത് ലാംഗ്വേജാണ്? അത് ജപ്പാനീസ്. ജപ്പാനീസ് ആണ്. നമ്മൾ നിങ്ങളെ കുറെ കേട്ട് നോക്കി, എനിക്ക് സംഭവം മനസ്സിലാണെങ്കിലും ജപ്പാനീസ്, ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും അല്ല സംഭവം പറഞ്ഞത്, ജപ്പാനീസ്. അപ്പൊ അതിപ്പോ ഈ ഇതിപ്പോ നമ്മുടെ വില പൊറ്റതാ, ഈ കാണുന്ന നമ്മളെ അറബി കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും അതന്നെ, എല്ലാവർക്കും അതാണ് യൂസ് ചെയ്യുന്നത്. അതെ അതെ, ജപ്പാനീസ് വരെ. അപ്പൊ അതിൽ ജപ്പാനീസ് പേര് ഇപ്പോ ഇവരോട് ഞാൻ പറയണേ, ഫോർവേഡ് സ്റ്റാൻസ് നിൽക്കാൻ പറയുന്നത് വെച്ചാൽ, വലീത് കം റെഡി യോയ്, യോയ് മീൻസ് യോയ് ജപ്പാൻസ് വേർഡ്, യോയ് റെഡി സെങ്കുസ്രാച്ചി ഗതാനൊക്കെ ഫോർവേഡ് സ്റ്റാൻസ് ഡൗൺ ബ്ലോ മീൻസ് ജപ്പാൻ, ജപ്പാൻ വേർഡ് സെങ്കുസ്രാച്ചി ഗതാനൊക്കെ ഓക്കെ അപ്പ് യോയ് ഓക്കെ സെങ്കുസ്രാച്ചി ഗതാനൊക്കെ ഇച്ച് വെരി ഷൗട്ട് ഡു ഷൗട്ട് യമേ അപ്പ് സെങ്കുസ്രാച്ചി ഗതാനൊക്കെ ഇച്ച് ഞാൻ ഫോർവേഡ് സ്റ്റാൻസിൽ നിന്നിട്ട് ഡൗൺ ബ്ലോക്ക് ചെയ്യാനാ പറഞ്ഞു, ഒരു ബ്ലോക്ക് ചെയ്യാനാ പറഞ്ഞു. ഓക്കെ, താഴേക്കുള്ള ഒരു ബ്ലോക്ക് ചെയ്യാനാ. നാട്ടിൽ ഇതന്നെ എല്ലായിടത്തും തന്നെ, ഓൾമോസ്റ്റ് എല്ലാ കരാട്ട ക്ലാസ്സിലും ജപ്പാനീസ് വേർഡാണ് ഉപയോഗിക്കുന്നത്. ആ അപ്പ് സ്റ്റാൻഡ് അപ്പ് മൂ കം നെക്സ്റ്റ് സൈഡ് സ്റ്റാൻസ് ഖീ ബദാച്ചി ചുദാൻ സുക്കി ഇച്ച് വെരി ഗുഡ് ഓക്കെ ഡു ചുദാൻ സുക്കി പഞ്ച് ആ വെരി ഗുഡ് യമേ അപ് യോ റെഡി ഓക്കെ ഇനി നമുക്ക് മുനീർക്കാരനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ നാട്ടില് എല്ലാം മാധ്യമങ്ങളിലും. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ നമ്മള് പെട്ടെന്നുണ്ടാകുന്ന ഈ അറ്റാക്കുകളിൽ നിന്ന് അതെങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരു ഒരു ഒന്ന് രണ്ട് ട്രിക്കുകൾ നിങ്ങൾക്ക്, നിങ്ങള് നിങ്ങളുടെ ഈ 10-20 വർഷത്തെ ജീവിത പിന്നെ ഈ ലൈഫിലുള്ള ഒരു ട്രിക്കുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓക്കെ ഓക്കെ നമുക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഏത് ഇതാണ്? ഒരാൾ വന്നിട്ട് കയ്യിൽ വന്ന് പിടിക്കണേ, കയ്യിൽ വന്ന് പിടിക്കണേ, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ അറ്റാക്കുന്ന രീതിയിൽ പിടിക്കുമ്പോ നമ്മള് പിടിച്ച് മറിച്ചു ഓക്കെ അതൊരു അറ്റാക്ക്. പിന്നെ കോളർ എടുത്ത് ഡു ആ ഓക്കെ അതെ ഷോൾഡർ ഇതിപ്പം പിടിക്കാനോ ഓക്കെ പിന്നെ അടുത്ത് കാണിച്ചു മൂന്നെണ്ണം കാണിച്ചു വലിച്ചു ഒന്ന് കൈ വരിക്കണം, ഒന്ന് ഇവിടെ പിടിക്കണേ, ഒന്ന് ഇവിടെ പിടിക്കണേ ഓക്കെ. അപ്പം നമ്മളെ മുനീർക്ക നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളെ ഇതോട്ടോ മുനീർക്കാൻ്റെ ശിഷ്യന്മാരാണ് ഈ കാണുന്നതൊക്കെ ഒക്കെ അറബി ഒക്കെ
പറയുന്ന കുട്ടികളാണ്. പക്ഷേ നമ്മളിതില് ആകെ വന്നിരിക്കുന്നത് രണ്ടോ മൂന്നോ മലയാളികളാട്ടോ. മലയാളികൾ പൊതുവെ കുറവല്ലേ? മലയാളികൾ കുറവാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫീൽഡിലും അത്യാവശ്യം. അതെന്ന് വെച്ചാല് നമ്മളിപ്പോ എന്താ പറയാ, നമ്മള് കുട്ടികളെ പറയേണ്ട കാര്യമില്ലല്ലോ. വലിയ ആളുകൾ വരുന്നില്ല. പിന്നെ അവരെ ജോലി തിരക്ക് കാര്യങ്ങള്, പിന്നെ സാമ്പത്തികം ഉണ്ടാവും. പിന്നെ പൊതുവെ ഇതിനോടുള്ള താല്പര്യം കുറവാണെന്നാണ് തോന്നണേ. അറിവില്ലായ്മ അറിയില്ല. ഒന്നാമത് സമയം, സാമ്പത്തികത്തിന്റെ വിഷയം ഒന്നല്ല, എനിക്ക് തോന്നുന്നു സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ആളുകളില്ല, അവർക്ക് താല്പര്യമില്ല എന്നാണ്. അതാണ് വളരെ കുറച്ചുപേരെ അതിനുവേണ്ടി മുന്നോട്ട്. ഇതില് ഈ സ്ഥാപനത്തിൽ എത്ര ദിവസം വരുന്നുണ്ട് വീക്കിലി? ഇവിടെ ഞാൻ രണ്ട് ദിവസം. രണ്ട് ദിവസം? ഏതൊക്കെ ദിവസങ്ങളെ? ട്യൂസ്ഡേ തേസ്ഡേ. ഇവരുടെ മുതിർന്ന കുട്ടികളുണ്ടോ? ഇല്ല, ഇവരുടെ മുതിർന്ന കുട്ടികളാണ്. ഇത് ഓറഞ്ച്. അത് ഇവിടെ തന്നെ ആയിരിക്കും. ഞമ്മ ടെസ്റ്റ് കൊടുക്കും. മൂന്ന് മാസം കൂടുമ്പോ ടെസ്റ്റ്. മൂന്ന് മാസം പാസ്സായ പാസ്സാവും. കാരണം അമ്മ അങ്ങനത്തെ ട്രെയിനിങ് ആ കൊടുക്കണം. ഇവിടെ നമ്മളിപ്പോ കത്തൊക്കെ പറഞ്ഞാൽ അവര് കറക്റ്റ്, നല്ല പെർഫെക്റ്റില്. അടുത്ത ടെസ്റ്റിനുള്ളവരിപ്പോ ഓക്കെയാണ്. അടുത്ത ലെവലിലേക്കുള്ളത് ഓക്കെ. ശരിക്കും കരാട്ടെ ഉള്ള ആളുകൾക്കൊന്നും ഈ മസിലും സെറ്റപ്പ് ആക്കുന്നില്ല. അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട്. മുനീർക്ക് നാട്ടിലെവിടെ തന്നെ? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാണ്? കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂർ നമ്മുടെ നാട്ടില്. നമ്മുടെ കമ്പനിയിൽ ഒരു ആളുണ്ട് കേട്ടോ. ആ മതിലകത്തുള്ള കാറിയാണ്, തൃശ്ശൂരിൽ അറിയുന്ന ഒരു സ്ഥലമാണ്. സീക്കവളവിലാണ്. അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.